കല്യാശ്ശേരി മണ്ഡലം NDA സ്ഥാനാർത്ഥി അരുൺ കൈതപ്രത്തിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണം പുരോഗമിക്കുന്നു. പ്രചരണ വിശേഷങ്ങൾ നെറ്റ്വർക്ക് ന്യൂസിനോട് പങ്കുവയ്ക്കുകയാണ് അദ്ദേഹം. കല്യാശ്ശേരി നിയോജക മണ്ഡലം NDA സ്ഥാനാർത്ഥി അരുൺ കൈതപ്ര നമുക്കൊപ്പമുണ്ട്. പ്രചാരണ വിശേഷങ്ങൾ ചോദിക്കാം. എങ്ങനെയുണ്ട് പ്രചാരണം ഒക്കെ? ഇവിടെ വളരെ നല്ലൊരു രീതിയിലാണ് കല്യാശ്ശേരി നിയോജക മണ്ഡലത്തിൽ എനിക്ക് പ്രവർത്തിക്കാൻ സാധിക്കുന്നത്. ഇവിടുത്തെ ഒരുപാട് പ്രവർത്തകരുണ്ട്, ജീവിതം പോലും സംഘടനയ്ക്ക് വേണ്ടി ഉഴിഞ്ഞുവെച്ച പ്രവർത്തകരുണ്ട്. അവരുടെയൊക്കെ സപ്പോർട്ടോടു കൂടി ഇവിടെ വലിയൊരു മാറ്റം ഉണ്ടാക്കണം. കാരണം ഒട്ടനവധി പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ തന്നെ പ്രധാന പ്രശ്നമാണ്, കല്യാശ്ശേരിയുടെ പ്രധാന പ്രശ്നമാണ് ഈ കുടിവെള്ള പദ്ധതിയുടെ പ്രശ്നം. അതൊക്കെ ജലജീവൻ മിഷൻ, കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നരേന്ദ്രമോദി സർക്കാരിൻ്റെ ജലജീവൻ മിഷനിലൂടെ ഒരുവകയൊക്കെ തീർത്ത് കഴിഞ്ഞു. എന്നിരുന്നാലും കുറേ സ്ഥലങ്ങളിൽ എത്തിപ്പെടാനുണ്ട്. അങ്ങനെ ഒട്ടനവധി കേന്ദ്ര പദ്ധതികൾ പോലും ഇവിടെ എത്തിക്കാൻ നിലവിലുള്ള MLAക്കും നിലവിലുള്ള സർക്കാരിനും കേരള സർക്കാരിനും ഇവിടെ സാധിക്കുന്നില്ല. അതിനെയൊക്കെ ഒരു മാറ്റം വരണമെങ്കിൽ ദേശീയ ജനാധിപത്യ സഖ്യത്തിൻ്റെ MLA ആയിട്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ അതിനൊക്കെ ഒരു മാറ്റം വരുത്താൻ നമുക്ക് സാധിക്കുമെന്നത് പൂർണ്ണ വിശ്വാസമാണ്. അതെ, ഇപ്പോൾ വീട് കയറിയുള്ള പ്രചാരണത്തിൻ്റെ ഭാഗമായി നടക്കുന്ന സമയത്ത് അവരുടെ ഇപ്പം പറയുമ്പോൾ BJP എന്ന് പറയുന്ന സമയത്ത് ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു ജാതിക്ക് അല്ലെങ്കിൽ ഒരു മതത്തിന് ആ ഒരു രീതിയിൽ അവർ കാണുന്നുണ്ടോ? അങ്ങനെ ഒരു കാഴ്ചപ്പാടില്ല. കാരണം BJP എന്ന് പറയുന്നത് ഇപ്പോൾ ദേശീയ രാഷ്ട്രീയത്തിൽ എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ വളരെ വലിയൊരു മാറ്റമാണ് ഉണ്ടായിട്ടുള്ളത് നരേന്ദ്രമോദിയുടെ സർക്കാർ ആയതുകൊണ്ട് തന്നെ. ഇപ്പോൾ പ്രത്യേക ജാതി മതം എന്നൊക്കെ പറയുകയാണെങ്കിൽ അതൊരിക്കലും സാധ്യമല്ല. കാരണം നമ്മുടെ ആദരണീയനായ നരേന്ദ്രമോദിജി പോലും ഒരു OBC കാറ്റഗറിയിൽ വരുന്നൊരു വ്യക്തിയാണ്, രാഷ്ട്രപതി. അങ്ങനെയൊക്കെ എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ അപ്പോൾ ഈ ജാതീയതമായ ഒരു പ്രശ്നങ്ങളൊന്നും ഇവിടെ നിലനിൽക്കുന്നില്ല. അപ്പോൾ നിലവിൽ കേരള സർക്കാരിൻ്റെ പ്രശ്നങ്ങൾ, അഴിമതികൾ, കെടുകാര്യസ്ഥത, വിശ്വാസ സംരക്ഷണം, അവർ വിശ്വാസകരെ വഞ്ചിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ആ വിഷയങ്ങളൊക്കെയാണ് കാണുന്നത്. ശക്തരായ രണ്ട് എതിരാളികൾ തന്നെയാണ് നിങ്ങൾക്കുള്ളത്, അപ്പോൾ അതിനെങ്ങനെ നോക്കിക്കാണുന്നു? തീർച്ചയായിട്ടും മൂന്ന് പേരും ഒരേപോലെ തന്നെയുള്ളവരാണ്, പുതിയ ആൾക്കാരാണ് മനസ്സിലാക്കിയെടുത്തോളം. അപ്പോൾ ശക്തരാണെങ്കിലും നമുക്ക് ഭാരതീയ ജനതാ പാർട്ടിക്ക് ദേശീയ രാഷ്ട്രീയത്തിലെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇതൊരു വിഷയമായിട്ട് തോന്നുന്നില്ല. അപ്പോൾ യുവതയുടെ കയ്യിൽ ഭദ്രമാണ്. തീർച്ചയായിട്ടും യുവതയുടെ കയ്യിലാണ് ഭദ്രം. അതെ, നാളെയുടെ ഭാവി. അപ്പോൾ എല്ലാ തരത്തിലുള്ള വിജയവും ആശംസിക്കുകയാണ്. പുതിയ കേരളം മോദിക്കൊപ്പം എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ഇവിടെ നമ്മുടെ ജയത്രയാത്ര തുടങ്ങുന്നത്. ആയിക്കോട്ടെ, വലിയൊരു വിജയം ഉണ്ടാവട്ടെ. ഒരുപാട് നന്ദി. ശരി.